ശരിക്കും ഇപ്പം ഈ ഇന്ത്യ രാഷ്ട്രീയം ഒരു ഇന്ത്യ മുന്നണിയെ ചുറ്റിപ്പറ്റി ഇപ്പം നിൽക്കുകയാണ്. കാരണം ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രോസ്പെരിറ്റി അതെങ്ങനെ വരുന്നു, എങ്ങനെ ഉദിച്ചു വീരുന്നു എന്നൊക്കെയുള്ള അതിൻ്റെ നേതൃത്വം ആര് വഹിക്കും, ഖാർഗെയാണോ രാഹുലാണോ അതോ നിതീഷ് കുമാറാണോ. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് കിട്ടുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്കെതിരെ അറസ്റ്റ് വാറണ്ട്, മുന്നണിക്ക് തന്നെ ഒരു അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുന്നു. അതായത് ആന്ധ്ര തൊട്ട് ജഗൻമോഹൻ റെഡ്ഡി തൊട്ടങ്ങ് മമത വരെ, മമതയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കേസുകളൊന്നും ഇല്ലെങ്കിലും എന്തിനാ രാഹുൽ ഗാന്ധിക്ക് ആസാമിൽ അവർ കേസെടുത്തിരിക്കുക, ആസാമിലെ സർക്കാർ. അപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് വാറണ്ടിൻ്റെ ഒരു ഇതിലാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ അവസ്ഥ എന്താ, ഇനി അങ്ങോട്ടുള്ള പോക്ക് എന്താകും? നോക്ക്, നിങ്ങളിപ്പോൾ പറഞ്ഞതിൽ ജഗൻമോഹൻ റെഡ്ഡി ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന ആളല്ല. പക്ഷേ 1975 അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു അലയൻസിന് ശേഷം ഇന്ത്യയിൽ നമ്മൾ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു യോജിപ്പ് കാണുന്നത് ഇന്ത്യ മുന്നണിയിലൂടെയാണ്. അത് ഒരു പക്ഷേ ബി ജെ പിയുടെ ഭരണത്തിന് അറുതി വരുത്തുന്ന രീതിയിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് അടുത്തിടെ ഉണ്ടായ ചില സംഭവ വികാസങ്ങളിലൂടെ ഇന്ത്യ മുന്നണി തകർന്നു എന്ന നിലകളിൽ കൂട്ടുന്നത്. അതിൽ പ്രധാനം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ, ഇന്ത്യ മുന്നണിയുടെ തന്നെ സൃഷ്ടാക്കളിൽ ഒരാളായ നിതീഷ് കുമാർ ഒരു ദിവസം കൊണ്ട് NDAയിലേക്ക് പോയപ്പോഴാണ് ഈ പ്രചരണത്തിന് തുടക്കവും അത് ശക്തി പ്രാപിച്ചും വരുന്നത്. ഉദാഹരണത്തിന് ഈ നിതീഷ് കുമാറിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ബീഹാറിലെ മൂന്നാമത്തെ രാഷ്ട്രീയ കക്ഷിയാണ്. RJDക്കും BJPക്കും പിന്നാലെ 45 MLAമാർ മാത്രമുള്ള ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിൻ്റെ പാർട്ടി. ബീഹാറിന് പുറത്ത് ആ പാർട്ടിക്ക് യാതൊരു സ്വാധീനവും ഇല്ല, ഒരു സ്റ്റേറ്റിലും JDUവിനും യാതൊരു സ്വാധീനവും ഇല്ല. അപ്പോൾ നിതീഷ് പോയപ്പോഴേക്കും ഇന്ത്യ മുന്നണി തകർന്നു എന്ന് നിലവിളിക്കുന്നത് തന്നെ ഈ ഗോദി മീഡിയയുടെ ഒരു അജണ്ടയാണ്. അല്ലാതെ ഇന്ത്യ മുന്നണി തകർന്നു എന്നൊരു വലിയ പ്രചരണം കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നോക്കും ബീഹാർ പൊളിറ്റിക്സ് നിങ്ങൾ നോക്കും, കഴിഞ്ഞ ലോക്സഭ അസംബ്ലി ഇലക്ഷനിലെ ബീഹാറിൽ നിതീഷ് കുമാറും BJPയും ഒരുമിച്ച് ചേർന്നാണ് മത്സരിച്ചത്. കോൺഗ്രസും RJDയും ലെഫ്റ്റ് പാർട്ടികളും കൂടെ ചേർന്ന ഒരു മുന്നണിയാണ് എതിരായിട്ട് മത്സരിച്ചത്. അന്ന് ബീഹാറിൽ പ്രചരണത്തിന് പോയത് നരേന്ദ്രമോദി, അമിത്ഷാ, നിതീഷ് കുമാർ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ ഒന്നടങ്കം ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നു. ഇപ്പുറത്ത് RJD മുന്നണിയിൽ ലാലു പ്രസാദ് യാദവ് പ്രചരണത്തിൻ്റെ ജയിലിലായിരുന്നു. അദ്ദേഹം പ്രചരണ രംഗത്തേക്ക് വരുന്നതിന് വേണ്ടി പരോളിനെ അപേക്ഷിച്ചപ്പം ആ പരോളിനെ ബീഹാർ ഗവൺമെൻറ് ഒബ്ജക്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പരോളിന് നിഷേധിച്ചു. അദ്ദേഹം ജയിലിനുള്ളിലായിരുന്നു. കേവലം 30 വയസ്സ് തികയാത്ത തേജസ്വി യാദവ് ഒറ്റയ്ക്കാണ് ഈ മഹാരഥന്മാരെ മുഴുവൻ നേരിട്ടത്. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ മുഴുവൻ മീഡിയകളും സർവേകളും BJPക്ക് ക്ലീൻ സ്വീപ്പ് പറഞ്ഞ ഇലക്ഷനായിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പം 8 സീറ്റുകൾക്കാണ് RJD മുന്നണിക്ക് ഭരണം നഷ്ടപ്പെട്ടത്. അത്രത്തോളം സ്ട്രോങ് ബേസ് ഉണ്ട് RJD കോൺഗ്രസ് ലെഫ്റ്റ് അലയൻസിന് ബീഹാറിൽ. ഇന്നത് കുറച്ചുകൂടെ ശക്തമായിരിക്കും. മഹാസഖ്യത്തിന്, മഹാഗഡ്ബന്ധന് ഇപ്പം അത് കുറച്ചും കൂടി ശക്തമായിട്ട് നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 17 മാസത്തെ തേജസ്വി യാദവിൻ്റെ ഭരണം അവിടെ ഈ നിതീഷിൻ്റെ ഉപമുഖ്യത്തിലാണെങ്കിലും 17 വർഷം നിതീഷിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ 17 മാസം കൊണ്ടാകാതിരിക്കുന്നത്. ഏതാണ്ട് 450,000 പേർക്കാണ് തൊഴിൽ കൊടുത്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തേജസ്വി യാദവ് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയതായിരുന്നു 1,000,000 പേർക്ക് തൊഴിൽ എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് 17 മാസം കിട്ടിയപ്പോൾ തന്നെ 450,000 പേർക്ക് അദ്ദേഹം തൊഴിൽ കൊടുത്തിട്ടുണ്ട്. നിതീഷ് രാജിവെച്ച ദിവസം ബീഹാറിലെ പത്രങ്ങളിൽ RJDയുടേതായ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ധന്യവാദ് തേജസ്വി, താങ്ക്സ് തേജസ്വി എന്ന് പറഞ്ഞിട്ടാണ് ആ പരസ്യം വന്നത്. അന്നത്തെ ദിവസം ട്വിറ്ററിൽ, അതായത് ഇപ്പോഴത്തെ X-ൽ ട്രെൻഡിങ് ആയിട്ട് വന്ന No. 1 ട്രെൻഡിങ് ആയിട്ട് വന്നത് ആധാരം താങ്ക്സ് തേജസ്വി എന്നതാണ് No. 1 ട്രെൻഡിങ്. അത്രത്തോളം ആളുകൾ അത് റീപോസ്റ്റ് ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബീഹാറിൽ അവർ വളരെ ശക്തമാണ്. ബീഹാറിൽ നിതീഷ് പോയത് കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഒരു കുഴപ്പവും വരാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറയുന്ന കൽക്കട്ട നമ്മുടെ മമതാ ബാനർജിയുടെ വിഷയമാണ്. മമതാ ബാനർജിക്ക് അവിടെ പിന്നെ ഇന്ത്യ മുന്നണിയിലെ സീറ്റ് ഷെയറിങ്ങിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സീറ്റ് ഷെയറിംഗ് സംബന്ധിച്ച് ഇടതുപക്ഷം മമതയോട് ചേരില്ലെന്ന് പറയുന്നു, കോൺഗ്രസ് ചോദിക്കുന്ന സീറ്റ് മമത കൊടുക്കുന്നില്ല. പക്ഷെ മമതാ ബാനർജി ഈ നിമിഷം വരെ ഇന്ത്യ മുന്നണി വിട്ടിട്ടില്ല. അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അവിടെ ഒരുപക്ഷെ ഇപ്പം കേരളത്തിൽ CPMഉം കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലുണ്ട്. പരസ്പരം മത്സരിച്ചാലും കേരളത്തിലെ മുഴുവൻ സീറ്റുകളും ഇന്ത്യ മുന്നണിയുടെ അക്കൗണ്ടിലായിരിക്കും ഡൽഹിയിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഇവിടെ ബംഗാളിൽ ഇന്ത്യ മുന്നണി. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബംഗാളിൽ 18 സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എന്താ സ്ഥിതി? 2. BJP തകർന്ന് തരിപ്പണമായി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ 90% നേതാക്കളും തിരിച്ച് തൃണമൂലിൽ തന്നെ വന്നു. ഇപ്പോൾ BJP അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPയുടെ പെർഫോമൻസ് വളരെ വീക്കാണ്.
അപ്പം ബി ജെ പിക്ക് 18 സീറ്റിലേക്ക് എത്താൻ കഴിയത്തില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ബീഹാറിലെ 48 ഏതാണ്ട് 10-38 സീറ്റ് ഇന്ത്യാമുന്നണി ജയിക്കും ഇരുഭാഗവുമായി. പക്ഷേ അത് കേന്ദ്രത്തിൽ വരുമ്പം ഇന്ത്യാമുന്നണിയുടെ അക്കൗണ്ടിൽ തന്നെ വരും ആ സീറ്റ്. അതുപോലെ ഉത്തർപ്രദേശിൽ, ഉത്തർപ്രദേശാണല്ലോ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ എം പിമാരെ സംഭാവന ചെയ്ത സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ്. 64 എം പിമാരുണ്ട് ഉത്തർപ്രദേശിൽ, 10 ബി എസ് പിക്കും 5 എസ് പിക്കും പിന്നെ സോണിയാഗാന്ധിയും കഴിഞ്ഞാൽ വരുന്ന ബാക്കി 64 സീറ്റ് 80 ജയിച്ച സംസ്ഥാനമാണത്. പക്ഷെ അവിടെ എന്താ സ്ഥിതി? അവിടെ ഈ 64 സീറ്റ് ജയിക്കുമ്പോൾ അഖിലേഷിന് 40 MLA ഉണ്ടായിരുന്നത്. അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് 127 സീറ്റ് പിടിച്ചു. അഖിലേഷിൻ്റെ സ്ട്രെങ്ത് 3 ഇരട്ടിയാണ് അവിടെ വർദ്ധിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനോടൊപ്പം ഉത്തർപ്രദേശിൽ ഒരു അസംബ്ലി സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അവിടെ 58,000 വോട്ടിനാണ് അഖിലേഷിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പുകളിലും അഖിലേഷിൻ്റെ പെർഫോമൻസ് വളരെ മുന്നിലാണ്. ഇപ്പം എന്തായാലും ബി ജെ പിയുടെ സീറ്റ് ഉത്തർപ്രദേശിൽ ഗണ്യമായി കുറയും. അത് എത്ര എന്ന് ഞാൻ പറയുന്നില്ല. സീറ്റുകൾ 64 എന്ന നമ്പറിൽ ഒരിക്കൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഉത്തർപ്രദേശിലെ സ്ഥിതി. പിന്നെ ഇവിടെ എ എ പി ആയിട്ട് എനിക്ക് തോന്നുന്നു പഞ്ചാബിലും ഹരിയാനയിലും പഞ്ചാബിലും ഡൽഹിയിലും വരുന്ന 10-25 സീറ്റുകളിലാണ്. അതിൽ ഇപ്പം ഡൽഹിയിൽ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്, 4 സീറ്റ് എ എ പിക്കും 3 സീറ്റ് ബി ജെ പിക്ക് എന്നായിട്ടുണ്ട്. പഞ്ചാബും ഹരിയാനയുമാണ് നിൽക്കുന്നത്. അതിൽ പഞ്ചാബിലെ വിഷയം, പഞ്ചാബിലെ എ എ പിയും കോൺഗ്രസും കൂടി ഒരുമിച്ച് മത്സരിച്ചാൽ അകാലിദൾ ബി ജെ പി സഖ്യം അവിടെ മുഖ്യ പ്രതിപക്ഷമായി ഉയർന്നു വരുമെന്നുള്ളത് കൊണ്ട് അവിടെ കോൺഗ്രസും എ എ പിയും പരസ്പരം മത്സരിക്കണമെന്നാണ് അവരെടുത്തിരിക്കുന്ന തീരുമാനം. ഹരിയാനയിൽ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ പറയുകയാണ്. ഹരിയാനയിൽ ജനനായക് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഓർത്ത് ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൗതാലയുടെ പാർട്ടിയുണ്ട്, ചൗതാലയുടെ പാർട്ടിയുണ്ട്, അങ്ങനെ 2-3 പാർട്ടികൾ അവിടെ വേറെ ഉണ്ട്. ഹരിയാനയിലും ചർച്ച നടക്കുന്നുണ്ട് സീറ്റ് ഷെയറിങ്ങിനെ പറ്റി. അത് ഹരിയാനയിലെ എന്താണെന്ന്, പക്ഷേ ഹരിയാനയിലും ഈ പ്രാവശ്യം കോൺഗ്രസ് എ എ പിയും ചേരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്കായിരിക്കും ഹരിയാനയിലും സീറ്റ് കൂടുതൽ കിട്ടാൻ പോകുന്നത്. പക്ഷേ അവിടെ കോൺഗ്രസ് പറയുന്നത് എ എ പിയോട് നിങ്ങൾക്ക് സീറ്റ് തരുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു 2 ദിവസം അങ്ങനെ ആയിക്കൊള്ളട്ടെ. ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും. കേരളത്തിൽ ഇതുപോലെ എല്ലായിടത്തും കൂടി 10-28 പാർട്ടികളില്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് ചേർത്ത് നിർത്തി അങ്ങനെ അല്ലെ. കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജയസാധ്യതയുള്ള പാർട്ടിക്ക് സീറ്റ് കൊടുക്കുക എന്നതായിരിക്കും ഇന്ത്യ മുന്നണി സ്വീകരിക്കുക. ഇതിപ്പോൾ രാഹുൽ മൈനസ് ഇന്ത്യ മുന്നണി എന്നാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പറയാനൊക്കത്തില്ല. കോൺഗ്രസ് ഈ ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസ്സിനെ ഒഴിച്ചു നിർത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേരിടുന്നത് കോൺഗ്രസ്സാണ്. എന്നാൽ ബീഹാറിലെത്തുമ്പോൾ അത് സോഷ്യലിസ്റ്റുകളാണ്, യു പിയിൽ സോഷ്യലിസ്റ്റുകളാണ്, ഹരിയാനയിലുണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ, ഈ പറഞ്ഞ ചൗത്താലയുടെ നേതൃത്വത്തിലുള്ള ആളുകളുണ്ട്, അങ്ങനെ ഉണ്ട്. പല ചില സംസ്ഥാനങ്ങൾ റീജിയണൽ പാർട്ടികളാണ് ബി ജെ പിയെ നേരിടുന്നത്. കോൺഗ്രസ്സിനെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു പ്രതിപക്ഷ ഐക്യം ഇന്ത്യയിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.